വളരെ ഏറ്റവും നന്നായിട്ട് ഒരുപാട് നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ ശ്രീരേഖയ്ക്ക് സാധിച്ചു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് എന്നെ മനസ്സിലാക്കാനും എനിക്ക് എന്നെ പ്രൊജക്റ്റ് ചെയ്യാനും കിട്ടിയ ഏറ്റവും വലിയൊരു വേദിയാണ്. ഞാനൊരു വിന്നറായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ആരെങ്കിലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യോ? ഞാൻ ഉറപ്പായിട്ട് ആ വീട് മിസ് ചെയ്യും, എൻ്റെ അടുക്കളയിലെ ക്യാമറ മിസ് ചെയ്യും, പിന്നെ അവിടെയുള്ള ഓരോ മെമ്പേഴ്സിനെയും മിസ് ചെയ്യും സർ. കാരണം സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന്. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഹൈ ബൈ റിലേഷനേ ഉള്ളൂ എന്ന്. പക്ഷേ സാർ അന്ന് അത് പറഞ്ഞു പോയതിന് ശേഷം ഞാനവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻറ്റുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തു. ശരി, എന്തായാലും ശ്രീരേഖയുടെ ഇത്രയും കാലത്തെ ഒരു യാത്ര നമുക്ക് കാണാം. തീർച്ചയായും ബിഗ് ബോസ് കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സർ, താങ്ക് യു സർ. ഇന്ദ്രനീല ചിന്തമുള്ള മാനത്ത് മന്ത്രമയിൽ പീലിയുള്ള ഒരാളൊത്ത് ഹലോ പറന്നുയരവേ. ശ്രീരേഖ എങ്ങനെയുണ്ട് കൺഫെഷൻ റൂം? അടിപൊളി. നിങ്ങളാണ് ഈ കൺഫെഷൻ റൂമിൽ ആദ്യമായി വരുന്ന വ്യക്തി. വൈകിട്ട് അമ്പലത്തിന്റെ കടവിൽ വെച്ച് കാണില്ലേ ജാൻ? ഞങ്ങൾ വരട്ടെ. ശ്രീരേഖ വാസ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നല്ല ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ശ്രീരേഖ ചേച്ചി എന്ന് പറഞ്ഞാൽ ആരാ? ബിഗ് ബോസ് ഹൗസിന്റെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കഥ പറയും. ഈ വീട് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ടതായി സത്യം പറഞ്ഞാല്. അവര് ഗെയിമിലേക്ക് ഇറക്കേണ്ടത് ക്യാപ്റ്റന്റെ മാത്രമല്ല, ഇവിടെ ഉള്ള ഓരോ കണ്ടസ്റ്റന്റിന്റെ ആവശ്യമാണ്. കാരണം അവര് പറയുന്നത് നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നാണ്. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തുന്നു. ബന്ധുക്കളെ ശത്രുക്കളെ ഉണ്ടാക്കാൻ വന്നതല്ലോ, ഗെയിം കളിക്കാൻ തന്നെയല്ലേ വന്നേ. ഞാനും അതിനാ വന്നേ. അഞ്ചു പേര് സമാധാനം പറയുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എണീറ്റ് ഇന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഇഷ്യൂ ആവും നാളെ. അത് ഞാൻ പറയാതിരുന്നാൽ എനിക്കത് ബുദ്ധിമുട്ടായിട്ടും. ജാൻമണി പറഞ്ഞ ക്ലാസ് വെച്ചിട്ട് ലോ ക്ലാസ്, ഹൈ ക്ലാസ്, എക്കണോമിക് ക്ലാസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ആ വർത്തമാനവും തെറ്റാണ്. രാത്രി കിടന്നുറങ്ങുന്ന ഒരാളെ വന്നിട്ട് ചേച്ചി ഒന്ന് മാറി കിടക്കോ, നിങ്ങൾ ഭയങ്കര കൂർക്കം വലിക്കുന്നു. കൂർക്കം വലിക്കുന്നു മനുഷ്യരാണ്. ഞാൻ എൻ്റെ ലൈഫ് തരാം, എൻ്റെ ജീവനും ജീവിതവും ആത്മാവും എല്ലാം കൊടുക്കാം. ഒരു തവണ എവിടെയോ പോയിരിക്കുകയാണ് എൻ്റെ അച്ഛൻ, തിരിച്ചു വരും. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻ്റ്. ഐ നോ അത് നടക്കില്ല, പക്ഷേ ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരോടും ഹാറ്റ്സ് ഓഫ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ് ആൻഡ് ഗിവിങ് മീ എ ലോട്ട് ഓഫ് ലെസൺസ്. ഒരുപാട് സന്തോഷം, ഒരുപാട് വിജയങ്ങളിലേക്കുള്ള യാത്രയാകട്ടെ ഇവിടെ നിന്ന്. എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനയും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.